യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എല്ലാവരും സന്തോഷമായിട്ടും ദൈവാനുഗ്രഹത്തിലും ആയിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സന്തോഷമായിട്ടിരിക്കുക, സമാധാനത്തോടെ ആയിരിക്കുക. ഓരോ ദിവസവും കേൾക്കുന്ന വചനങ്ങൾ നിങ്ങൾക്കൊരനുഗ്രഹമായി വരും. നിങ്ങൾ നൽകുന്ന പ്രാർത്ഥനയും പ്രോത്സാഹനവും ഈ ശുശ്രൂഷയുടെ വിജയത്തിൻ്റെയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രോത്സാഹനവും ശക്തിയുമാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോരുത്തരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളിലൂടെ ആരൊക്കെയോ വചനം ഒത്തിരി പേര് ശ്രദ്ധിക്കുന്നുണ്ട്, അയച്ചു കൊടുക്കുന്നുണ്ട്. രാവിലത്തെ ഒരു ശുശ്രൂഷ തന്നെയാണത്. കാരണം എൻ്റെ ജീവിതത്തിലൂടെ വേറൊരാൾ വചനമാണ് ശ്രദ്ധിക്കുന്നത്. വചനം ദൈവം തന്നെയാണ്. ഒരു വചനം വിശ്വസിച്ച് ഞാൻ എൻ്റെ മനസ്സിൽ മറക്കാതെ സൂക്ഷിക്കുമ്പോൾ ഞാൻ ദൈവത്തെ കൊണ്ടു നടക്കുന്ന ഒരാളായി മാറുന്നു. ദൈവത്തെ കൊണ്ടു നടക്കുന്ന ഒരാൾ അനുഗ്രഹമാണ്. അതാരായാലും ദൈവവചനം മറക്കാതെ, ഇന്ന് കേട്ട വചനം ഞാൻ പല പ്രാവശ്യം മറക്കാതെ പല പ്രാവശ്യം ചിന്തിച്ചും അതാലോചിച്ച് നടക്കുമ്പോൾ ഞാൻ ദൈവത്തെ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. എന്നിലൂടെ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഞാൻ പോലും അറിയാതെ ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷത്തോടെ ആയിരിക്കാം. നല്ലൊരു ദൈവാനുഗ്രഹമുള്ള ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വചനത്തിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. ഉൽപ്പത്തി പുസ്തകം 13:14 വാക്യങ്ങൾ. നിങ്ങൾ ഒരു പ്രാർത്ഥനയുള്ള അന്തരീക്ഷത്തിൽ കുടുംബമായി ഒരുമിച്ചിരിക്കുവാണോ, ഒറ്റയ്ക്കാണോ? പറ്റുമെങ്കിൽ ആ ബൈബിൾ ഒന്ന് എടുക്കുക, വേദപുസ്തകം എടുക്കുക, തുറന്നു വയ്ക്കുക. ഇത് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. ഉൽപ്പത്തി പുസ്തകം 13:14 അബ്രഹാം ലോത്തിൽ നിന്ന് വേർപെട്ടതിനു ശേഷം കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു, നീ തല ഉയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. നോക്കുക എന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാ തല ഉയർത്താൻ പറഞ്ഞത്? അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്നത് എങ്ങനെയായിരിക്കും? ശിരസ് താഴ്ത്തിയാണ്. തല താഴ്ത്തിയിരിക്കുന്ന ഒരാളോടല്ലേ നമ്മൾ പറയുക തല ഉയർത്ത്, ശിരസ് ഉയർത്താൻ. അപ്പൊ തല താഴ്ത്തിയിരിക്കാൻ എന്തോ ഒരു വിഷമമുണ്ട് ആൾക്ക്. അബ്രഹാം ലോത്തും, ലോത്ത് ബുദ്ധിമാനായിരുന്നു, അതിബുദ്ധിമാനായിരുന്നു. അതിബുദ്ധി ആപത്ത് നമ്മൾ പറയില്ലേ. സ്വത്തും സമ്പത്തും മുഴുവൻ നല്ലതെന്ന് തോന്നിയതെല്ലാം ലോത്ത് കൊണ്ടുപോയി. ഒരു മനുഷ്യൻ എന്ന നിലയിൽ അബ്രഹാമിന്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാകാം. ആ ഒരു ദുഃഖത്തിലായിരിക്കാം ചിലപ്പോൾ തല താഴ്ത്തി സങ്കടത്തോടെ ഇരുന്ന്. അങ്ങനെ സങ്കടത്തോടെ തല താഴ്ത്തിയിരിക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറയാണ്, തല ഉയർത്തുക. എന്നെ കേൾക്കുന്ന നിങ്ങളും ചിലപ്പോൾ തല താഴ്ത്തി വിഷമിച്ചിരിക്കുന്ന ഒരാളായിരിക്കാം. ഇന്ന് എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ട് തല താഴ്ത്തിയിരിക്കുമായിരിക്കും. ഇന്ന് ആ പൈസ കൊടുക്കാനുണ്ട്, ഇന്ന് ആ ബാങ്കിലാ കാര്യം അടയ്ക്കാനുള്ളതാ, ഇന്ന് അവരോട് എന്താ വാക്ക് പറയുക, ഇന്ന് ഞാൻ എങ്ങനെ അവരെ ഫേസ് ചെയ്യും, എങ്ങനെ ഞാനത് ചെയ്യും. ശിരസ് ഉയർത്തുക. ദൈവമാ പറഞ്ഞത് തല ഉയർത്തുക. എന്നിട്ട് നീ ചുറ്റും നോക്കുക. നോക്കുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ നമ്മുടെ സാധാരണ കണ്ണുകൾ കൊണ്ട് നോക്കുക എന്നതിനേക്കാൾ വിശ്വാസത്തിൽ നോക്കുക എന്നൊരു അർത്ഥമുണ്ട്. വിശ്വാസത്തിൽ നോക്കുക. മനസ്സിലായോ? സാധാരണ പോലെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മുറ്റത്തെ മരങ്ങളും ഗാർഡനും അപ്പുറത്തെ വീടും ഇപ്പുറത്തെ വീടും ഒക്കെയാണ്. പക്ഷെ വിശ്വാസത്തിൽ നാല് വശത്തേക്ക് നോക്കുന്നത്, നീ എന്തെല്ലാം കാര്യങ്ങളാണോ ഒരാൾ ആഗ്രഹിച്ച് അതിന്മേൽ വിശ്വാസത്തിൽ നോക്കുന്നത്. അടുത്ത വാക്ക് എഴുതിയിട്ടുണ്ട്, 15-ാമത്തെ വാക്യം, നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്ക് നിന്റെ സന്താനങ്ങൾക്കുമായി എന്നേക്കുമായി ഞാൻ തരും. 10 നാളത്തേക്ക് അല്ല, 6 ദിവസത്തേക്കല്ല, 10 വർഷത്തേക്കല്ല, എന്നേക്കുമായി, ലൈഫ് ലോങ്. അതിലൊരു സ്ഥിരതയുണ്ട്. ഇനി നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നത് എന്നേക്കുമായിട്ടാണ്. ഇനി നിന്നെ ആശീർവദിക്കാൻ പോകുന്നത് 10 ദിവസത്തേക്കല്ല, എന്നേക്കുമായിട്ടാണ്. അതിനൊരു കാര്യം ചെയ്യണം, വിശ്വാസത്തോടെ നീ നോക്കണം. ഞാൻ ഒരു കാര്യം പറയാം. ഒരു അമ്മ പറഞ്ഞു, എൻ്റെ മകന് ഇത്രയും വയസ്സായി, അവൻ്റെ വിവാഹം നടക്കുന്നില്ല. വിവാഹം നടക്കാത്തതിൽ അവൻ ഒത്തിരി ദുഃഖമുണ്ട്. പക്ഷെ ആൾ പ്രകടിപ്പിക്കാറൊന്നുമില്ല. പക്ഷേ ഒറ്റയ്ക്കിരുന്ന് ദുഃഖമുള്ളൊരു മനസ്സ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അമ്മയോട് പറയുകയാണ്, അമ്മ ഒരു കാര്യം ചെയ്യ്, പ്രാർത്ഥിക്കുമ്പോൾ വീട്ടിലൊരു വിവാഹം നടക്കുന്നത് കാണുക, വീടിൻ്റെ മുറ്റത്തൊരു പന്തലുള്ളത് കാണുക,
വീടിനകത്തുള്ള ആ ബന്ധുക്കൾ പ്രിയപ്പെട്ടവരൊക്കെ വരുന്ന ആ മകൻ്റെ വിവാഹം നടക്കുന്നത് അമ്മ വിശ്വാസത്തിൽ കാണുക. ആ നടക്കുമെന്ന് പറഞ്ഞു, ദൈവം സഹായിക്കുമെന്ന് പറഞ്ഞു. നീ കാണുന്നത് വിശ്വാസത്തിൽ തെക്കോട്ടും എല്ലാ ഭാഗത്തേക്കും നമ്മൾ നോക്കുമ്പോൾ കാണുന്ന എന്താ, നമുക്കെതിരെ പരിഹസിക്കുന്നവരെയും കുറ്റം പറയുന്നവരെയും നമ്മളെ കുറിച്ച് ഇല്ലാവചനം പറയുന്നവരെയും നമ്മളെ കളിയാക്കുന്നവരെയും നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. വിശ്വാസത്തിൽ നോക്കുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടുന്നത് കാണാൻ പറ്റും, നീ സൗഖ്യമാകുന്നത് കാണാൻ പറ്റും, നിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കുന്നത് കണ്ടോണ്ട് പ്രാർത്ഥിക്കണം. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കും. പ്രത്യാശിക്കുക എന്ന് പറഞ്ഞാൽ അത് മനസ്സിൽ കാണുവാണ്. നീ നോക്കുന്നത്, നീ കാണുന്നത് നിനക്കും നിന്റെ സന്താനങ്ങൾക്കുമായി എന്നേക്കുമായി ഞാൻ തരും. ഭയങ്കരമായൊരു വാഗ്ദാനമാണ്. അടുത്ത വാക്യം 17-ാമത്തെ വാക്യം അബ്രഹത്തോട് പറയാണ്, മുമ്പേ പറഞ്ഞു ശിരസുയർത്താൻ, ഇപ്പൊ പറയൂ എഴുന്നേൽക്കുക. ആദ്യം ശിരസുയർത്തിയാൽ മതി, രണ്ടാമത്തെ സ്റ്റെപ്പ് എഴുന്നേൽപ്പിച്ചു. രണ്ട് സ്റ്റെപ്പാണ്. ആദ്യത്തേത് ഇരുന്നെടുത്തുന്ന തലയൊന്ന് ഉയർത്താൻ പറഞ്ഞു, രണ്ടാമത്തേത് എഴുന്നേൽപ്പിച്ചു. ഓരോ വചനം കേൾക്കുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. എഴുന്നേൽക്കാൻ പറഞ്ഞു, നമ്മളോടും പറയാണ് എഴുന്നേൽക്ക്. ചടഞ്ഞിരുന്നതും വാടിയിരിക്കുന്നതൊക്കെ മതി, എഴുന്നേൽക്ക്. എന്നിട്ട് പറയാണ്, എഴുന്നേറ്റ് ഈ ഭൂമിക്ക്, ഈ ഭൂമി എന്നവിടെ എഴുതാൻ കാരണം എന്താണ്? ഭൂമിയുമായി ബന്ധപ്പെട്ടതായിരുന്നു അബ്രാഹത്തിൻ്റെ ഒരു പക്ഷേ ദുഃഖം. എൻ്റെ സമ്പത്തെല്ലാം ലോത്ത് എല്ലാം കൊണ്ടുപോയല്ലോ, അതിലൊരു മാന്യമായൊരു വീതം വയ്ക്കലല്ല നടന്നത്, നീതിയായൊരു വീതം വയ്ക്കലല്ല, ചങ്കായ കണ്ണായ ഭൂമിയെല്ലാം പുള്ളിയും കൊണ്ടുപോവാണ്. അപ്പം ഈ ഭൂമിക്ക് നീ സമ്പത്തിനെ ഓർത്തായി ഇപ്പിച്ചിരി വിഷമിക്കുന്നത്, ഞാനങ്ങനെ ചിന്തിക്കുവാണ്. ഈ ഭൂമിക്ക് ഈ വിഷമമുള്ള കാര്യത്തെ വെച്ചിട്ട് എന്തു ചെയ്യണം? നീ നെടുകയും കുറുകയും നടക്കുക. എനിക്ക് മനസ്സിലാകുന്നില്ല നടക്കുക എന്ന് പറഞ്ഞാൽ. നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രാർത്ഥന എഴുതി വയ്ക്കുകയാണ്, ദൈവം എൻ്റെ കുടുംബത്തിന് ഇന്ന കാര്യം നടക്കണം. ഇതൊരു നിയോഗ പ്രാർത്ഥനയാണ്. ദൈവം എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു മാറ്റം നടക്കുന്നില്ലല്ലോ, തടസ്സമാണല്ലോ, പ്രതിസന്ധി മാറുന്നില്ലല്ലോ, വിജയിക്കാൻ പറ്റുന്നില്ലല്ലോ, അതിൻ്റെ മേൽ പ്രാർത്ഥിച്ച് ചില നാളുകൾ നടക്കുക. നമ്മൾ ഈ ധ്യാന കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഞാൻ പറയും, ചിലർ നിയോഗം വെച്ച് 9 വെള്ളിയാഴ്ച, 15 വെള്ളിയാഴ്ച, 21 വെള്ളിയാഴ്ച നിയോഗം വെച്ച് നടക്കുവാണ്. ആ ഒരു കാര്യത്തിന് വേണ്ടി നടക്കുക. നീ നടക്കുന്നത് നിനക്ക് ഞാൻ തരും. എഴുന്നേറ്റ് ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക, അത് നിനക്ക് ഞാൻ തരും. ചിലപ്പോൾ തരുമെന്നല്ല, തരും, തീർച്ചയാണ്. നോക്കുക, നമ്മളും അങ്ങനെയൊക്കെ അല്ലേ ചെയ്യുന്നത്? ഒരു നിയോഗം എഴുതി വയ്ക്കുന്നു, അതിന്മേൽ ദിവസവും നടക്കുകയാണ്, പ്രാർത്ഥിച്ചും വചനം കേട്ടും ആരാധിച്ചും നടക്കുകയാണ്. ആ കാര്യത്തിൻ്റെ മേൽ പ്രാർത്ഥിച്ചു നടക്കുകയാണ്. ആ കാര്യം നടക്കുന്നത് വിശ്വാസത്തിൽ കാണുകയാണ്. അത് അത്ഭുതമാകുന്ന ബൈബിൾ പറയുന്നത് കേൾക്കുമ്പോൾ, ഇന്ന് കേട്ട ഈ വചനം അനേകരോട് പറയണം. ഓ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടന്നില്ല എന്നും പറഞ്ഞ് നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കരുത്. പ്രാർത്ഥിക്ക്. നീ ഭൂമിക്ക് നടുകയും കുറുകയും നടക്ക്. എന്താണോ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നത് അത് നിന്റെ നേർക്ക് നടക്കാൻ തുടങ്ങും. അതല്ല എൻ്റെ അർത്ഥം. നീ ഭൂമിക്ക് നടുകയും കുറുകയും നടക്കുക, നടക്കുക. ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്, നടക്കുക, നടക്കും. അപ്പോൾ നീ പ്രാർത്ഥിച്ചത് നിന്റെ നേർക്ക് നടക്കാൻ തുടങ്ങും. അല്ല, നിന്റെ അടുത്തേക്ക് ദൈവം കൊണ്ടുവരും തരുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. പ്രാർത്ഥിക്കാം. ഏത് വിഷയമാകട്ടെ, ഏത് സങ്കടമാകട്ടെ, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് കൂട്ടമായി എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാ യുവതി യുവാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രായമായ അപ്പച്ചൻ അമ്മച്ചമാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടബാധ്യതയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചില പരീക്ഷകൾ എഴുതി വിജയിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കുന്നു. ദൈവം തരും. നെടുകയും കുറുകയും നടക്കുക, തന്നെ പിന്നെ നടക്കുക, വിശ്വസിച്ച് നടക്കുക, പ്രാർത്ഥിച്ച് ദൈവം തരും. ദൈവം തരുമെന്നാ ബൈബിൾ പറയുന്നേ. മനുഷ്യർ പറയുന്നത് നടക്കുവാരെന്നാ, പക്ഷെ ദൈവം പറയുന്നത് തരുന്ന നടക്കുന്ന അത് വിശ്വസിക്കുക. പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളോടുകൂടെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകട്ടെ, നമ്മുടെ കുടുംബത്തിലുണ്ടാകട്ടെ, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഉണ്ടാകട്ടെ. ഇന്ന് കേട്ട വചനം വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ.
ഇന്ന് കേട്ട വചനം അനേകർക്ക് അയച്ചു കൊടുത്ത് അവരിലൂടെ അവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ. നല്ല ദിവസമായിരിക്കട്ടെ, ദൈവാനുഗ്രഹമുള്ള സമയമായിരിക്കട്ടെ, ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളെ എന്നും എപ്പോഴും സഹായിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നാളെ വെള്ളിയാഴ്ചയാണ്, ഇവിടെ പ്രാർത്ഥനയുള്ള ദിവസമാണ്. സാധിക്കുന്ന എല്ലാവർക്കും ഒരുമിച്ച് കൂടാം. ഇന്ന് നമുക്ക് ഒരുമിച്ച് ഇവിടെ വരാം, വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. 6 മുതൽ 9 മണി വരെ പ്രാർത്ഥനയുണ്ട് എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരങ്ങളിൽ. ശേഷം രാവിലെ 6 മണി മുതൽ, വെള്ളിയാഴ്ച 6 മണി മുതൽ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഔദ്യോഗികമായി ശുശ്രൂഷ ആരംഭിക്കുന്നത് 8:30 കൂടിയാണ്. എങ്കിലും 6 മണി മുതൽ ഇവിടെ ശുശ്രൂഷകളും കൗൺസിലിംഗ് എല്ലാം ആരംഭിക്കും. ധാരാളം ആളുകൾ വരുന്നു, നിങ്ങൾക്കും സന്തോഷത്തോടെ വരാം. സമയം കണ്ടെത്തി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നാളെ നമുക്ക് 5:30 ഒരുമിച്ച് കാണാം. സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക. ഒരുമിച്ച് കാണുന്നതുവരെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ. ആമേൻ.